वक्रतुंड महाकाय सूर्यकोटि समप्रभा നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ജീവിതത്തിൽ ഏറെ ഭാഗ്യമുള്ള ഒരു സമയം എല്ലാവർക്കും വരാറുണ്ട്. ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറി ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരു സമയം ഈ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. അതായത് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ ഒരു സമയം. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയം. ഏറ്റവും വലിയ ഉയർച്ചയുണ്ടാകുന്ന ഒരു മാസം. ഈ 30 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഇവർ കൊതിച്ചതൊക്കെ നേടുന്ന സമയവുമാണ്. ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് അവർക്ക് ഏറ്റവും അധികം ഉയർച്ച അല്ലെങ്കിൽ ഉയർച്ച നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. അതെന്തുകൊണ്ടെന്നാൽ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം തന്നെയാണ്. 4 ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ നക്ഷത്ര ജാതകരെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. അത് 3 നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ഭാഗ്യം. ഭാഗ്യം എന്ന് പറയുമ്പോൾ അവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യമുണ്ടാകും, വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും. അതല്ലാതെ ഞെട്ടിക്കുന്ന പലവിധ സന്തോഷ വാർത്തകളും ഈ നക്ഷത്ര ജാതകർക്ക് കേൾക്കുവാനും സാധിക്കും. അതെന്തെല്ലാമാണ്, ഏതെല്ലാം നക്ഷത്ര ജാതകർക്കാണ്, ഏതെല്ലാം വഴിപാടുകളാണ് അവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ക്ഷേത്രത്തിലാണ് ഇവർ ദർശനം നടത്തേണ്ടത് എന്ന കാര്യമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ കമൻറ്റ് ബോക്സിലും വാട്സാപ്പിലും ഒരുപാട് പേരുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രാർത്ഥന നടത്താറുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടക്കും, ഒട്ടേറെ സമൃദ്ധി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ജീവിതത്തിൽ ഏറെ സമൃദ്ധിയുണ്ടാകുന്ന, ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന, എല്ലാ രീതിയിലും ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരാണ്, അവർക്ക് ഏതെല്ലാം ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് അവർക്കുണ്ടാകാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ സൂര്യൻ ജന്മരാശിയുടെ 10 ഭാവത്തിലാണ് ഇവർക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉയർച്ചയാണ്, ധനലാഭമാണ്, എവിടുന്നെങ്കിലുമൊക്കെ പണം ധാരാളം വന്നു ചേരുവാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ശുക്രൻ 9 ഭാവത്തിൽ നിൽക്കുന്നു ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇവർ ആഗ്രഹിക്കാത്ത, എത്ര വലിയ ആഗ്രഹങ്ങൾ ആണെങ്കിൽ പോലും അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതായത് എനിക്ക് ആ കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന സന്ദേഹമുണ്ടായിരുന്ന ഇവർക്ക് ഈ ഒരു സമയത്ത് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ശുക്രൻ 9 ഭാവത്തിൽ നിന്നാൽ ധനപരമായി നേട്ടമുണ്ടാകും.
അതുപോലെ തന്നെ ശത്രുശല്യങ്ങളൊക്കെ ഒഴിയും. മൂന്നാമത്തെ ഗ്രഹം ബുധൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിലാണ്. ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ ബുധൻ നിന്നാൽ ഒരുപാട് ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകാൻ പോകുന്നത്. സമൃദ്ധിയുടെ ഒരു വിളയാട്ടം തന്നെ അവിടെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യുവാൻ ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ, ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു. ബുധൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ, ചന്ദ്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഏതൊക്കെ നക്ഷത്രജാതകരാണ് എന്ന്. ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ ഒരു മാസം ഇവർക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നാളുകൾ തന്നെയായിരിക്കും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ നാല് ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി മാക്സിമം ശ്രമം നടത്തുക. ആ മാക്സിമം ശ്രമം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാകും. ധനം ധാരാളം ഉണ്ടാകും. വീട് വസ്തു വാഹനാദി സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പുതിയ കാറൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ കാറൊക്കെ വാങ്ങുവാനുള്ള യോഗവും, അതുപോലെ തന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് വാങ്ങുവാനുള്ള യോഗവും, അതുപോലെ വസ്തുക്കളൊക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ള ഒരു സമയവും വന്നു ചേരും. അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ കല്യാണം ഇപ്പോൾ നടക്കുന്ന ഒരു സമയം തന്നെയാണ്. ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമാകുന്ന സമയമാണ്. ആ മൂന്ന് നക്ഷത്രജാതകർ ഇവരാണ്. കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര, ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പാർട്ട്ണറെ കൊണ്ടിവർക്ക് വിജയമുണ്ടാകും. അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യമൊക്കെ തീരും, കടം തീരും. ഒക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ ഏതൊരു ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വലിയ മാറ്റം, അതായത് ലാഭം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ പിണങ്ങിക്കഴിയുന്നവരൊക്കെ ഇണങ്ങി ചേരുവാനുള്ള സമയവുമാണ്. സന്താന ഭാഗ്യങ്ങൾ വന്നു ചേരും. ധനം ധാരാളമുണ്ടാകും. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല ധാര ഇവ വഴിപാടായി കഴിപ്പിക്കുക. ഇവരുടെ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ നക്ഷത്രജാതകരുടെ ഈ ഒരു സമയം. കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. ഇനി ഇവരുടെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു വലിയ ദൈവീകമായ ഒരു ശക്തിയുണ്ടാകും. അത് ഉറപ്പാണ്. ദൈവത്തെ അറിഞ്ഞു വിളിക്കുക, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.